ഒരിക്കൽ ഫ്രാൻസിൽ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ദൈവദാസി ഒരു ഭവനത്തിൽ വിസിറ്റ് ചെയ്യാനിടയായി. അവിടെയുള്ള സഹോദരിയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ആ സഹോദരി ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരി തൻ്റെ ഭർത്താവിനോട് ചില പരാതികൾ പറഞ്ഞു. എന്നാൽ ഭർത്താവ് തിരിച്ചു പറഞ്ഞ കാര്യം, നിനക്കിവിടെ എന്തിൻ്റെ കുറവാണുള്ളത്? പണത്തിന് പണമുണ്ട്, ജോലിക്ക് ജോലിയുണ്ട്, വീടിന് വീടുണ്ട്, കാറിന് കാറുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ നിനക്ക് തരുന്നില്ലേ? പിന്നെ നിനക്ക് എന്തിൻ്റെ കുറവാണ്? എന്താണ് നിനക്ക് വീണ്ടും വീണ്ടും ഈ പരാതി പറയാനുള്ള കാരണം? ഉടനെ ആ സഹോദരി പറഞ്ഞത്, ശരിയാണ്, ഇവിടെ എനിക്ക് ഒന്നിനും കുറവില്ല, പക്ഷെ ഒരു കാര്യത്തിൻ്റെ കുറവുണ്ട്, നിങ്ങൾ എനിക്ക് സ്നേഹം തരുന്നില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരിക്കലും ഇനി നീ അതെൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട, ആ കാര്യം ഒഴിച്ച് വേറെ എന്തും ഞാൻ നിനക്ക് തരാം, എൻ്റെ സുഖ സൗകര്യങ്ങൾ ഞാനിവിടെ നിനക്ക് ഒരുക്കാം, പക്ഷേ എൻ്റെ സ്നേഹം ഒരിക്കലും നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, കാരണം ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒറ്റ കാര്യത്തെ ചൊല്ലിയാണ് ആ സഹോദരി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, വേറെ എന്തൊക്കെ കൊടുത്താൽ എന്താ, സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ പോയില്ലേ? പ്രിയരെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്താലും, എത്ര പണം നിങ്ങൾ കർത്താവിന് വേണ്ടി മുടക്കിയാലും, ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. കർത്താവ് ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ്. അത് കഷ്ടത വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, കർത്താവ് അനുഭവിച്ച കഷ്ടതകളുടെ ഒരംശം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും കാൽവറി ക്രൂശിൽ ഊറ്റിത്തന്ന ആ കർത്താവിൻ്റെ സ്നേഹം അത്ര വലുതാണല്ലേ. എന്നാൽ അങ്ങനെ ചങ്കിലെ ചോര തന്നും നമ്മളെ സ്നേഹിച്ച കർത്താവിനെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഇന്ന് വരെ പറ്റിയിട്ടുണ്ടോ? കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്നത്? കേവലം ഒരു ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്നത്? ഇന്ന് രാവിലെ നമുക്ക് പറയാം, അല്ല കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, മറ്റെന്തിനേക്കാളും കർത്താവെ നിന്നെ സ്നേഹിക്കാൻ ഇനിയും ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രിയരെ, കുരിശു ചുമന്നു തളർന്നെനിക്കായി, ഘോരമം ശിക്ഷയതേറ്റെനിക്കായി, കുരിശു ചുമന്നു തളർന്നെനിക്കായി, ഘോരമം ശിക്ഷയതേറ്റെനിക്കായി, മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി, മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി, ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ, ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ, പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം അവിടുന്ന് വലിയവ ചെയ്യണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, വലിയ ദൈവ പ്രവൃത്തി ഞങ്ങളുടെ മേലോട് നയിക്കണമേ. ശാരീരിക മാനസിക തലങ്ങൾ വിടുതലുകൾ എന്റെ യേശു അപ്പച്ചൻ എല്ലാവരുടെ മേലോട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരു വലിയ വിടുതലായി പരിണമിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യും. എല്ലാ മഹത്വങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.